500 രൂപ. നമ്മുടെ ഈ കുപ്പിക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞ ഇവിടെ 500 രൂപയാണ് ഫൈൻ്റെ. ഇത് നമ്മുടെ കേരളത്തിലാണ്. ഹലോ കുട്ടിയാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ക്ലീൻ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. എവിടെയാണെന്നല്ലേ, നമ്മുടെ വയനാട് ജില്ല സുൽത്താൻ ബത്തേരി. കാരണം ഇത് പറയാൻ കാരണമുണ്ട്, ഞാൻ ഈ ഇവിടെ വന്നതിന് ശേഷം തന്നെയാണ് കേട്ടോ ഞാൻ പറയണത്. കാരണം ഇവിടെ വന്നപ്പോൾ നമ്മുടെ ആ സിറ്റിയൊക്കെ ഒന്ന് നടന്ന് നോക്കണം. നിങ്ങൾ നമ്മുടെ ഈ നഗരത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ രണ്ട് പ്രതിമകൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. അതെ, രണ്ട് പ്രതിമകൾ, ഒന്ന് ഹൃദയമുള്ള പ്രതിമയും ഒന്ന് ഹൃദയമില്ലാത്ത പ്രതിമയും. ഹൃദയമുള്ള പ്രതിമ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു, ഹൃദയമില്ലാത്ത പ്രതിമയാണെങ്കിൽ മരങ്ങൾ വെട്ടി മാറ്റണം കേട്ടോ. ഇത് ബിനു തത്തപ്പിളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു സുഹൃത്താണ് കേട്ടോ ഈ ഒരു പ്രതിമകൾ ഉണ്ടാക്കിയത്. ഞാൻ നോക്കി, ഇതിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോകട്ടെ. കാരണം ഇത് വിശ്വസിച്ച് കുടിക്കാൻ പറ്റും. കാരണം ഇത് ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളമാണ്, അല്ലാണ്ട് വെറുതെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമല്ല. കുടിക്കട്ടെ. അത് നമ്മുടെ നോക്കിയ മുനിസിപ്പാലിറ്റി ഇത് വെച്ചിട്ടുള്ള ഒരു പൈപ്പ് ലൈനാണ് കേട്ടോ. എത്ര ഭംഗിയിലെന്ന് അറേഞ്ച് ചെയ്തിരിക്കണം നോക്കി. ഇതിൻ്റെ ടാങ്കും ഫിൽട്രേഷൻ യൂണിറ്റും അതുപോലെ എല്ലാ സാധനങ്ങളും, അതിൻ്റെ ബോർവെൽ, എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ചേട്ടനോട് കൂടി ചേട്ടനുണ്ട്. ആ ചേട്ടനോട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. ഹലോ, നമസ്കാരം. എന്താ ചേട്ടൻ്റെ പേരെന്താ? സലീം. സലീം അല്ലേ? ബത്തേരി ചുമട്ടുകൊലാളിയാണ്. അത് ശരി. ഇപ്പം ഇങ്ങനെ സംഭവം വരാൻ കാരണം ബത്തേരിക്ക് മാറ്റം ഉണ്ടാകുന്ന കാരണം ഒരു 15 വർഷത്തിന് മുമ്പോട്ടാണ്. സി കെ സാബ് നേതൃത്വത്തിൽ ബത്തേരി പഞ്ചായത്തിൽ അവരധികാരത്തിൽ വരികയും ബത്തേരിക്ക് സമഗ്രമായ വികസനം കൊണ്ടുവരികയും വളരെ, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റി എന്നുള്ളത് ക്ലീൻ സിറ്റി എന്നുള്ളത് നമ്മളാണ്. പിന്നെ ശുദ്ധജലത്തിൻ്റെ പരിപാടി ഉണ്ട്. അതുകൊണ്ട് കാരാപ്പുഴ എന്ന ശുദ്ധജലം ഇവരെല്ലാം വീട് വെട്ടിക്കുന്ന പദ്ധതി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഇപ്പോൾ ക്ലീൻ സിറ്റി ആയിട്ട് മാറിയാണ്. ക്ലീൻ സിറ്റി, ക്ലീൻ സിറ്റി, ക്ലീൻ സിറ്റി ആയിട്ട് മാറിയിക്കാണല്ലേ നമ്മുടെ മുനിസിപ്പാലിറ്റി. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കുറേ ആളുകൾ, കുറേ ആളുകളെ വേർപ്പുണ്ട്. കുറേ ആളുകൾ കടൽ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി മാറിയിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ വൈകുന്നേരത്തിൽ ചപ്പുചാവറും ചണ്ടിയുമായി കിടപ്പായിരുന്നു. ജനങ്ങൾ, പൊതുജനങ്ങളും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ചേർന്നതാണ്. അവിടെ സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ ക്ലീൻ സിറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സുൽത്താൻ ബത്തേരിനെ അപേക്ഷിച്ച് നല്ലൊരു ക്ലീൻ സിറ്റിയാണ് ഇവിടെ. നല്ല വൃത്തിയാണ്. വൃത്തിയുടെ കാര്യത്തിലൊക്കെ നല്ല മികവ് പുലർത്തുന്നുണ്ട്. പിന്നെ ചെടിച്ചട്ടികളായിട്ടും ഫ്ലവറായിട്ടും തൂക്കുന്ന ഫ്ലവർ സിറ്റി, ഗ്രീൻ സിറ്റി എന്നൊക്കെയാണ് സുൽത്താൻ ബത്തേരിക്കുള്ള പേര് തന്നെ. പിന്നെ ഫ്ലവറിനൊക്കെ വെള്ളം ഒഴിക്കുന്നത് നഗരസഭ തന്നെയാണ്. രാവിലെയും വൈകുന്നേരത്തും കടലാസ് പെറുക്കലും ആയിട്ട് ഇങ്ങനെ ആൾക്കാർ വരും. വണ്ടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെടിക്ക് വളടാനും ചെടിക്ക് വെള്ളം ഒഴിക്കാനൊക്കെ രാവിലെയും വൈകിട്ടൊക്കെ അവർ വരും. എന്തായാലും നല്ല വൃത്തിയിലാണ് സുൽത്താൻ ബത്തേരി പട്ടണം പോകുന്നത്. രാത്രി ഒരു വണ്ടിയിൽ ഒരു ചെടിച്ചട്ടി കൊണ്ടുപോയി. അത് ഈ സി സി ടി വിയിലൊക്കെ കൂടി കണ്ടുപിടിച്ച് അയാളെ പിടിച്ച് അതിനുള്ള ശിക്ഷയും ഇതൊക്കെ കൊടുത്തു. അപ്പം അതിനുശേഷം ഇതുവരെ ഒരു ചെടിച്ചട്ടിയിൽ ഒരാൾ തൊടുന്നു പോലുമില്ല. ഇവിടെ നമുക്ക് മുനിസിപ്പാലിറ്റി ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമ്മളിവിടെ തുപ്പിയിട്ടുണ്ടെങ്കിൽ 500 രൂപ ഫൈനാണ്. ശരിയാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഫൈൻ, ഈ കടലാസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിയമപരമായിട്ട് ശിക്ഷിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ആരും കടലാസൊന്നും ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല. അല്ല, പുറത്തുനിന്ന് വന്നവര് അറിയാണ്ടെങ്കിൽ അത് മാത്രമല്ല, ആർക്കും ഇടാനും തോന്നില്ല. പുറത്തുനിന്ന് വരുന്ന ആർക്കും ഒരു കടലാസ് അവിടെ ഇടാൻ തോന്നില്ല. കാരണം അല്ല, കയ്യിലുണ്ടെങ്കിലും ഇടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് എവിടെ ഇടണം എന്ന് അവർക്കറിയില്ല. ഇത് നമ്മുടെ എല്ലാ ജില്ലകളും അതുപോലെ എല്ലാ മുനിസിപ്പാലിറ്റികളും ശരിക്കും മാതൃകയാക്കേണ്ട നമ്മുടെ കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇന്നും മുനിസിപ്പാലിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ക്ലീനിങ് ആണ്. പിന്നെ ഇവിടെ ഈ ചപ്പുചവറിൽ ഇടാനോ ഒക്കെ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല നീറ്റ്നെസ്സിലാണ് എല്ലാ ഇവിടെയുള്ള ആളുകൾ തന്നെ അത് വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെ നോക്കുമ്പോൾ അറിയാം, ഒരാൾ പോലും ഒരു ചപ്പുചവറോ ഒരു അനാവശ്യ കുപ്പികളോ സാധനങ്ങളോ ഒന്നും വലിച്ചെറിയില്ല. നമ്മുടെ സിറ്റിയിലൊക്കെ നോക്കുമ്പോൾ നമുക്കതറിയാം, എല്ലാവരും എന്തെങ്കിലുമൊക്കെ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളും കുപ്പികളും സാധനങ്ങളും ഒക്കെ നമ്മൾ വലിച്ച് റോട്ടിലേക്കൊക്കെ എറിയാണ്. ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ ഇത്രയും കിലോമീറ്ററുകൾ, ഒരു 4-5 കിലോമീറ്റർ ഞാൻ ഇന്ന് നടന്നിട്ടുണ്ട്. ആ 4-5 കിലോമീറ്റർ നടന്നതിൽ നമുക്ക് അങ്ങനൊരു ഈ സിറ്റിയിൽ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇത്. അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള മുനിസിപ്പാലിറ്റിക്കും അതുപോലെ ഇവിടുത്തെ ജനങ്ങൾക്കും നമ്മുടെ വയനാട് ജില്ലയുടെ എല്ലാവർക്കും ആദ്യം നന്ദി പറയുകയാണ്. കാരണം ഇതേപോലെ നമ്മൾ മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ കേരളം മുഴുവൻ ഇതുപോലെ ആവട്ടെ എന്ന് ഞാൻ എല്ലാവരോടും ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.